നമസ്കാരം. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കലയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം ആലങ്ങാട് നീറിക്കോട്ട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ വികാരിയായ ഫാദർ എബി എടശ്ശേരിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഫാദർ. നമസ്കാരം. എന്നു മുതലാണ് ഈ ഒരു വരയിലുള്ള സഞ്ചാരം തുടങ്ങിയത്? വളരെ ചെറുപ്പത്തിലെ തന്നെ വരച്ചു തുടങ്ങിയോ? വളരെ ചെറുപ്പത്തിൽ തന്നെ വര തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിലെ തന്നെ ഇങ്ങനെ കൊച്ചു ചിത്രങ്ങളൊക്കെ വരച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ കാണുമ്പോഴൊക്കെയാണ് ഇന്ന് നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റുമല്ലോ, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തയൊക്കെ വന്നത്. എൻ്റെ മനസ്സിലിപ്പോഴും ഇങ്ങനെ ഇപ്പോഴും തെളിഞ്ഞിടക്കുന്ന ഒരു രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു ദൃശ്യം ഇങ്ങനെ വരച്ചത്, ഇങ്ങനെ വീടിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും വീട്ടിലുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ നോക്കി, ദൂരെ നിന്നൊക്കെ നോക്കി അത് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു രംഗമാണത്. അപ്പോൾ അത് നമുക്ക് തോന്നി. അത് പിന്നെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ വരച്ച് കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഇപ്പോഴും മനസ്സിലുള്ള ഒരു ഇതാണ്. ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ടീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ഇത് കൊള്ളാമല്ലോ, ഇപ്പോഴും രണ്ടാം ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ സ്ലേറ്റിൽ, അന്ന് നമ്മൾ സ്ലേറ്റൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്, ആ സ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ് ചെറുപ്പത്തിലെ വരയിലേക്ക് വരാൻ. നാലാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എന്നെ എല്ലാവരും കൂടെ പൊക്കിയെടുത്തു. ഞാൻ വളരെ ഷൈ ആയിരുന്നു ചെറുപ്പത്തിൽ, അങ്ങനെ ഒരു കാര്യത്തിൻ്റെ രംഗത്തേക്ക് വരുന്ന ഒരു സ്വഭാവം അല്ലായിരുന്നു. പക്ഷേ ഈ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോഴത്തേക്കും ഞാനിത് പോകാതിരുന്നതുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ എടുത്ത് പൊക്കി കോമ്പറ്റീഷൻ സ്ഥലത്തേക്ക് കൊണ്ടുപോയി.
അപ്പോ എന്നിട്ട് അതിന് സമ്മാനമൊക്കെ കിട്ടി. അപ്പോ ഒരു ചെമ്പരത്തി പൂവില്ലേ, ആ ഒരു ചെമ്പരത്തി പൂവായിരുന്നു ഒന്ന് വരയ്ക്കാന്ന വിഷയം തന്നെ ഇപ്പോഴും ഓർക്കേണ്ടത്. കാരണം അത് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൂട്ടുകാരിൽ നിന്ന് വീട്ടുകാരിൽ നിന്നൊക്കെ, അത് നമ്മളെ ചെറുപ്പത്തില് ആത്മവിശ്വാസം തരുന്നല്ലേ, വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഏരിയയാണ് അതൊക്കെ. ഞാൻ ഈ ഒരു വഴിയിലൂടെ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? പഠിച്ചു വരുന്ന സമയത്ത് പിന്നെ അന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷനും കിട്ടി എങ്കിലും പിന്നെ അങ്ങോട്ട് മുതിർന്ന ക്ലാസ്സുകളിലേക്കൊന്നും, ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കൊന്നും പോയപ്പോ അത്ര വലിയ അങ്ങനെ പൊതുരംഗത്തേക്കൊന്നും ഒരു തരത്തിലും വന്നിട്ടില്ല. കുറച്ചും കൂടെ ഒതുങ്ങിയൊക്കെയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോയത്. അങ്ങനെ വല്ല മത്സരങ്ങൾക്കോ, പക്ഷെ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന മത്സരങ്ങൾ, ബൈബിൾ കലോത്സവം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറുപ്പത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി. പിന്നെ നമുക്ക് ഇങ്ങനെ അച്ഛനാകണമെന്നുള്ളൊരു ചിന്ത ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വേറൊരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആദ്യം ആലോചിച്ചിട്ടില്ല. പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പലരൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ചിലരുടെയൊക്കെ കമന്റ്സൊക്കെ അത് ഇതിന് കല പഠിപ്പിക്കാനോ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാൻ വിട്ടാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഓറിയന്റേഷന്റെ അച്ഛനാകണം എന്നുള്ള ചിന്തയിലായതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും അധികം അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചെറുപ്പത്തിലൊക്കെ. അപ്പോ സെമിനാരിയിലൊക്കെ ചേർന്നതിന് ശേഷമാണോ ചിത്രരചന പഠിക്കാൻ പോയത്? പഠിക്കാൻ പോയതിനേക്കാൾ ഉപരിയായിട്ട് പരിശീലനം കുറേ കൂടെ കിട്ടിയത് നമുക്ക് ഒത്തിരി അവസരങ്ങൾ സെമിനാരി ചെന്നപ്പോഴത്തേക്കും കിട്ടി. അതായത് നമുക്ക് എപ്പോഴും വളരാനായിട്ട് മറ്റുള്ളവരുടെ ഒരു പ്രോത്സാഹനം ആവശ്യമാണല്ലോ. അപ്പോൾ സെമിനാരി ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി പേര് നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. വരയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അവിടെയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മൈനർ സെമിനാരിലാണെങ്കിലും മേജർ സെമിനാരിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടി. അങ്ങനെ നമുക്ക് വര എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്മുടെ കൂടെ ആയി ഭാഗമായി, നമ്മളൊരു ആ സെമിനാരി പഠനകാലത്ത് തന്നെ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി എന്നുള്ളത്. പഠിക്കുമ്പോൾ കച്ചനായ ശേഷമാണ്, കുറെ കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാരീഷ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിതാക്കന്മാര് പഠിക്കാനായിട്ട് വിടുമായിരുന്നു. RLV തൃപ്പൂണിത്തുറ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. BFA ആണ് കംപ്ലീറ്റ് ചെയ്തത്. BFA ഇൻ പെയിന്റിംഗിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ആ പഠനകാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? പഠിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് ഉള്ളിലുണ്ട്. പക്ഷെ അതങ്ങനെ പിന്നെ അതങ്ങനെ കിടക്കുമായിരുന്നു. വരയ്ക്കും അത്യാവശ്യം. പിന്നെ സെമിനാരി വിട്ട ശേഷം, അച്ഛനായ ശേഷം പിന്നെ അങ്ങനെ വരയിലേക്ക് അങ്ങനെ അധികം ഒന്നും പോയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ പോയത്. പഠിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാണല്ലോ. ഒത്തിരിയേറെ വരെ കാണുന്നു, വരയ്ക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നു. അതൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് വേറെ ഒരു സമയത്തും ഇല്ല. അപ്പൊ പഠിക്കാൻ പോയ സമയത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് വരയ്ക്കാൻ പറ്റുന്നു. വരയ്ക്കുന്നതും മറ്റുള്ളവർ വരയ്ക്കുന്നത് കാണുന്നു. നമ്മുടെ സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ വരയ്ക്കുന്നത് കാണുന്നു. അങ്ങനെയൊരു കലയുടെ ലോകത്തിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ മുഴുവൻ സർഗവാസനയും പുറത്തെടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് അതിനകത്തൊരു സാധ്യത. വരയിൽ എവിടെയെങ്കിലും മറ്റൊരു ചിത്രകാരന്റെ സ്വാധീനം, വരയോ ശൈലിയോ എന്തെങ്കിലും ഒരു സ്വാധീനം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിപ്പോ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് പല ചിത്രകാരന്മാരെയും കാണും കേൾക്കും. മീൻസ് നമ്മുടെ നാട്ടിലുള്ളതും അല്ലെങ്കിൽ പുറത്തുള്ളതും അല്ലെങ്കിൽ ക്ലാസിക്കൽ പീരീഡിലൊക്കെ അങ്ങനെയുള്ള മാസ്റ്റേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ എല്ലാവരെയും കണ്ട് മീൻസ് ചിത്രങ്ങൾ കണ്ടൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസസ് ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രയോജനമായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഈ വരയ്ക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് വരയ്ക്കണം എന്നുള്ളത് എങ്ങനെയാ കണ്ടെത്തുന്നത്? അതിനുള്ള ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? അത് വലിയൊരു ക്രൈസിസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വൈസ് ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ, ആദ്യകാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് വരയ്ക്കണം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഒരു കലാകാരന്റെ മുമ്പിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എവിടെ നിന്ന് തുടങ്ങണം, എന്ത് വരച്ചു തുടങ്ങണം. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. നമ്മൾ കലയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോട് പറയാനുള്ളതാണല്ലോ. നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ മുഴുവനും സമൂഹത്തോട് പങ്കുവെക്കുക എന്നുള്ളതാണ് കലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മളൊരു മീഡിയം ചിത്രം എടുക്കുന്നുള്ളൂ. ഒരു കഥ എഴുതുന്നു, കവിത എഴുതുന്നു, അല്ലെങ്കിൽ നോവൽ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയുന്നു, അല്ലെങ്കിൽ ഒരു ആർട്ട് പെർഫോമൻസ് നടത്തുന്നു. എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വിചാരത്തെ, ഒരാശയത്തെ, അല്ലെങ്കിൽ സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ എന്തെങ്കിലും ഒബ്ജക്റ്റുകളിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇടവകയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വികാരിയാണ്. അപ്പൊ ഇടവകയിൽ നമ്മൾ ദിവസവും ഒരുപാട് പ്രശ്നങ്ങൾ കാണുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും വരയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ നമ്മളുടെ ഇടവകയുടെ, നമ്മുടെ പാസ്റ്റർ ലൈഫിലെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരയിൽ റിഫ്ലക്ട് ചെയ്യാറില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മളൊരു കലാകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൂടെയൊക്കെ ഒരു സമാധാന പ്രിയനായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശാന്ത സ്വഭാവക്കാരൻ, അതായത് കലയുടെ പ്രവർത്തനം തന്നെ അപ്രകാരം ഒരു ഡിവൈനിലാണല്ലോ, ദൈവികമാണ് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കൂടെ ശാന്തമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. കലയെ മറ്റുള്ള ഒരു പരിശീലനത്തിലേക്ക് കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത തന്നെ എനിക്ക് തോന്നുന്നു. കുറേ കൂടെയൊക്കെ ഒരു വയലൻസൊക്കെ കുറയ്ക്കാനായിട്ട്, മനസ്സിൻ്റെ ഒരു അക്രമാസക്തമായിട്ടുള്ള ചിന്തകളെ കുറയ്ക്കാൻ, വൈരാഗ്യ ബുദ്ധി ഒഴിവാക്കാൻ, കുറെ കൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇതിൻ്റെ പരിശീലനം അല്ലെങ്കിൽ ഇതിനകത്ത് ഏർപ്പെടുന്നതൊക്കെ സഹായിക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ആസ്റ്റർ ലൈഫിലെ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനായിട്ട് ഒരു സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അങ്ങനത്തെ വിഷയങ്ങളെയൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. പൊതുവെ നമുക്ക് ചുറ്റുമുള്ള സന്ദർഭങ്ങളെയാണ് കൂടുതലും നമ്മൾ വിഷയമാക്കി മാറ്റാറുള്ളത്. ഇപ്പോൾ ആത്മീയ ചിന്തകൾ, ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ടേക്ക് പോകുമ്പോൾ ആത്മീയ ചിന്തകൾ എത്രത്തോളം വരയ്ക്കുന്ന ചിത്രങ്ങളിൽ സ്വാധീനിക്കാറുണ്ട്? ആത്മീയമായ ചിന്ത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രകൃതിയോടിണങ്ങി, മനുഷ്യരോടിണങ്ങി ഒക്കെയാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം അവിടേക്ക് നമുക്ക് കൊടുക്കാനുള്ള പല നന്മയുടെ ചിന്തകളെ നമ്മൾ ചുറ്റും നോക്കും. ഇത് എന്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ. അപ്പം നമുക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ബിംബങ്ങളെ നമ്മൾ ചുറ്റുവട്ടത്ത് നിന്ന് കണ്ടെത്തും. നമ്മൾ സ്കെച്ച് ചെയ്യുന്നുണ്ടല്ലോ, വരച്ച് ചിലപ്പോൾ ഇപ്പോൾ യാത്രയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ വരച്ച് നമ്മൾ സൂക്ഷിക്കണം. സ്കെച്ച് ബുക്കിലൊക്കെ ഇതിൻ്റെ ഡ്രോയിങ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തും അങ്ങനെയുള്ള ഒരു വർക്കിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ അച്ഛൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ എത്രത്തോളം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട്? എന്ത് തരം ചിത്രങ്ങളാണ് കൂടുതലും വരയ്ക്കുന്നത്? ഒരു ചിത്രത്തെ വ്യത്യസ്തമാക്കാനായിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് ക്രോട്ടൺ ലീവ്സ്, അത് കളർഫുള്ളായിട്ടുള്ള ലീവ്സാണ്. അത് നമ്മുടെ വേലിക്കരികളിലൊക്കെ വീടിൻ്റെ വളപ്പിലൊക്കെ ഉണ്ടാകുന്നു. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഇലകളാണ്. അപ്പം ഇലകളോടും പൂക്കളോടൊക്കെ അപ്പോൾ ഒരു ആകർഷണീയത, നമുക്കൊരു സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു വശം കൂടി ഉണ്ടല്ലോ, അതിന് ഒരു കാഴ്ചക്കാരനൊരു കൗതുകം കൂടിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ഫിലോസഫി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ വേലിയുടെ അങ്ങനെയുള്ള ക്രോട്ടൺ ലീവ്സിനെ എടുത്തിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ചിത്രങ്ങൾ അതിൻ്റെ വർക്ക് ചെയ്ത്. അപ്പോൾ ഇത് ക്യാൻവാസിലേക്ക് വർക്ക് വരുമ്പോഴത്തേക്കും കാണുന്നവർ പറയണതെന്ന് വെച്ചാൽ, ഈ ക്രോട്ടൺ ലീവ്സിന് ഇത്ര മാത്രം ഭംഗിയുണ്ടോ എന്നാണ്, ഇത്ര ഭംഗിയുള്ള ഒരു ഇലകളാണോ ഇതെന്ന്. അപ്പം അത് എന്താ അങ്ങനെ? അപ്പം അവർ പറയാൻ കാരണം, അത് വേലിക്കരിയെന്നിപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു, പക്ഷെ അതിനെടുത്തൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് കൊണ്ടുവച്ചപ്പോഴത്തേക്കും അതിനൊരു ബ്യൂട്ടി ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും വിലയുണ്ട്. ചിലര് നമ്മളുടെ കാഴ്ചയിൽ ചോദിച്ചു ഇവന് വിലയില്ല, ഇവന് വില കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ നമ്മുടെ കാഴ്ചപ്പാടില്ല. പക്ഷെ ഒരു പൊസിഷനിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ആൾക്കുണ്ടാകുന്ന വില എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യാസമാണ്. ഈ ഇടയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഗായിക തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ആൾക്ക് ഒരു പൊസിഷൻ വന്നപ്പോഴത്തേക്കും ഒരാളെ എടുത്ത് ഒരാളെ സപ്പോർട്ട് ചെയ്തെടുത്ത് ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവച്ചപ്പോഴത്തേക്കും അതിന് വിലകൾ. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നിനും വില കുറവുള്ളതൊന്നുമില്ല, ചെറുതുള്ളതൊന്നുമില്ല, എല്ലാത്തിനും വിലയുണ്ട്, ചെറുതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അച്ഛന് കൂടുതലും വരയ്ക്കാൻ ഇഷ്ടം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണെന്ന് തോന്നുന്നു. റിയലിസ്റ്റിക് എന്നല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ് വരച്ചിട്ടുണ്ട്. ഐ മീൻ നമ്മൾ ഇപ്പോൾ ഒരു ക്യാമ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചൊരു കൂട്ടം, ഞങ്ങളുടെ കാർപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ്. ഞങ്ങൾ കലാകാരന്മാർ ഒരുമിച്ച് വിടുന്നു. അതായത് സമാധാന പ്രവർത്തനമാണ്, അതായത് എന്ന് വെച്ചാൽ കലയിലൂടെ എങ്ങനെ സമാധാനം പങ്കുവെക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വിടുവാണെങ്കിൽ ചിലപ്പോൾ മൂന്നോ
നാലു ദിവസം ഒരുമിച്ച് കൂടി ഒരു വർക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ചില, അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രകൃതിയിലെ പല കാര്യങ്ങളായിരിക്കും എടുത്തു വയ്ക്കാൻ പറ്റണത്. അങ്ങനെയാണ് കൂടുതലും വർക്കിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പൂ തന്നെയാണ് വരച്ചിരിക്കുന്നത്, ആ ഒരു പൂ വരച്ച് അതിന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇലകൾ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ കളറ് ഫില്ല് ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ പ്രത്യേകത? ഞാൻ ഈ പൂവിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വരച്ചാണ്. പൂവ് നന്നായിട്ട് സ്റ്റഡി ചെയ്തു, ആദ്യം പൂവൊക്കെ ശരിക്കും എടുത്ത് കയ്യിലെടുത്ത് അതിൻ്റെ സ്കെച്ചൊക്കെ ചെയ്ത് ഇത് വരയ്ക്കണമെന്നൊക്കെ തീരുമാനിച്ച് അതിൻ്റെ ഇലകളും എല്ലാം സ്റ്റഡി ചെയ്ത് വരയ്ക്കാനായിട്ട് തുടങ്ങി. രണ്ട് പൂക്കൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴും ആണ് ഒരു ചിന്ത വന്നത്, ആ ഇലകളെ അങ്ങനെ ഇട്ടേക്കാന്ന്. അത് വേണ്ട, വരയ്ക്കണ്ട. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു, അവരും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു, വർക്ക് കംപ്ലീറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പം എന്തുകൊണ്ട് കംപ്ലീറ്റഡ് ആയെന്ന് വെച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ വർക്ക് പലരും കാണുമ്പോൾ ചോദിക്കും, അയ്യോ ഇതെന്ത് ഇങ്ങനെ വരച്ചിട്ടാണ്, ഇത് വരച്ച് പൂർത്തിയാക്കിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ച് അടയാളങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. നമ്മുടെ ഫോസിൽ മാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ, അപ്പോൾ ഇതുപോലെ സൗന്ദര്യമുള്ള ജീവിതമാണ്. ആ ജീവിതം എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാം, പക്ഷെ എത്ര എപ്പോൾ കെട്ടുപോയാലും നമുക്ക് ചില അടയാളങ്ങൾ നമ്മൾ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴും നന്മയുടെ ഓർമ്മകളായിട്ട് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ ഇച്ചിരി പ്ലാസ്റ്റിക് ഷീറ്റും തുണിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ചോദിക്കാൻ വന്നത്, അത് എന്ത് ടെക്സ്ചറാണ് ആ ഒരു പെയിന്റിങ്ങിന് കൊടുത്തിരിക്കുന്നതെന്ന്? ഞാനിങ്ങനെ വരയ്ക്കാതിരിക്കണ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കോട്ടൺ ലീവ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു വള്ളിയിൽ ഉണ്ടാകുന്ന പൂക്കളാണ് ഇത് മോർണിംഗ് ഗ്ലോറി. അപ്പോൾ ഇതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അതപ്പോഴത്തേക്ക് കളർ പറ്റിയ കളറൊക്കെ കോമ്പിനേഷൻ എടുത്ത് ഈ തുണിയും പ്ലാസ്റ്റിക് ഷീറ്റും എല്ലാം അങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതാണ്. എനിക്ക് ഓർമ്മയിൽ നമ്മളുടെ സെമിനാരി പഠിക്കുന്ന സമയത്ത് ജോർജ് മടത്തിക്കണ്ടത്തിൽ ഇപ്പോൾ പിതാവാണ്, കോതമംഗലം പിതാവാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ഓയിൽ പെയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരുന്നു. എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സെമിനാരിയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഞങ്ങളുടെ വൈസ് റക്ടറായിരുന്നു ഇപ്പോഴത്തെ ജോർജ് പിതാവ്, മടത്തിക്കണ്ടത്തിൽ പിതാവ്, അന്ന് ഓയിൽ പെയിൻറ് വാങ്ങിക്കാൻ പൈസ തന്നു. പിതാവിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ആദ്യമായിട്ടൊരു ഓയിൽ പെയിൻറ് ചെയ്യണത്. അത് മദർ തെരേസയുടെ വർക്കാണ് ചെയ്തത്. അത് സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പിതാവിൻ്റെ മുറിയിൽ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണേലും ആദ്യമായിട്ട് ചെയ്ത ഓയിൽ വർക്ക് മദർ തെരേസയാണ്. അത് പിതാവിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് മീഡിയം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയത് കുറച്ചു വേണ്ടി ഒക്കെ അക്രലിക്കാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിനകത്തേക്ക് പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അക്രലിക് മീഡിയം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നതും അക്രലിക് തന്നെയാണ്. മിക്സ്ഡ് മീഡിയം യൂസ് ചെയ്യാറുണ്ട്. കുറേ നാളൊക്കെ ചാർക്കോൾ പോലുള്ള മീഡിയംസൊക്കെ മിക്സ് ചെയ്തൊക്കെ കാൻവാസിൽ തന്നെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഒരു സ്കൂളില് അധ്യാപകൻ കൂടിയാണ്, എവിടെയാ പഠിപ്പിക്കുന്നത്? കാർഡിനൽ ഹൈസ്കൂളിലാണ്, തൃക്കാക്കര, നമ്മുടെ എറണാകുളം അങ്കമാലി അധിപതിയുടെ ഒരു സ്കൂളാണ്. അവിടുത്തെ ചിത്രകല അധ്യാപകനാണ്. അങ്ങനെ കുട്ടികളുടെ കൂടെയുള്ള വളരെ രസകരമാണ് അവരുടെയൊക്കെ. അവരെ ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ കുട്ടികളെല്ലാവരും ഭയങ്കര കഴിവുള്ളവരായിരുന്നു എന്നാണ് അവരുടെ ചിന്ത. അത് നല്ല ചിന്തയാണ്. എല്ലാ പണ്ടത്തെ പോലെ എല്ലാ കുട്ടികളും ഇപ്പോൾ പാടാൻ കഴിവുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരും പാട്ടുകാരാണ്. വരയ്ക്കാൻ കഴിവുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരും വരക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് അവരുടെ ആ ഒരു
ശുഭാപ്തി വിശ്വാസത്തോടെ അവരുടെ ജീവിതത്തെ കാണാൻ പറ്റണ്ടല്ലോ. പിന്നെ കുറച്ചും കൂടി ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവര് ഒന്ന് കണ്ടെത്തുന്നത്, അവരിൽ തന്നെ ഒരു ഡിഫറൻസ് ഒക്കെ. കഴിവുള്ള ശരിക്കും മുമ്പോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ളവര് ആ സമയം ആകുമ്പോഴത്തേക്കൊക്കെ അവര് എനിക്കിത് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ, അല്ലെങ്കിൽ തന്നെ ഒരു ഇൻഫെർട്ടി കോംപ്ലക്സിന്റെ ഒക്കെ ഒരു സമയം കൂടിയാണുള്ളത് ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു. ഞാൻ വരച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, ആ ഒരു ഇന്നസെൻസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമുക്ക് എന്തും വളരെ ഒരു വളരെ ഇന്നസെന്റ് ആയിട്ട് സമീപിക്കാനായിട്ട് പറ്റണം എന്നുള്ളത്. ഇടവകയുടെ വികാരിയാണ്, ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു, വരയ്ക്കാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഇത് ഭയങ്കര ടൈറ്റാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. രാവിലെയും വൈകുന്നേരം സമയം ഇടവകയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെടും. സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ലൈഫ് മൊത്തം നമ്മൾ എൻഗേജഡാണ്, ബിസി ഷെഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടെയൊക്കെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഈ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡും കൂടിയാണല്ലോ വരയെന്ന് പറയുന്നത്. അപ്പോൾ ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഇത് എങ്ങനെ സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടെ ഇന്നൊവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും കാര്യങ്ങളെ കാണാൻ പറ്റും. കാര്യങ്ങളെ കാണാനേക്കാൾ ഉപരി മനുഷ്യരെ കാണാൻ പറ്റും. കുറച്ചും കൂടെയൊക്കെ ഡിഫറൻറ്റായിട്ട് ചിന്തിക്കാൻ പറ്റും. ഒരാളിപ്പോൾ ദേഷ്യപ്പെട്ടാൽ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, ഒരാൾ ഡിഫറൻറ്റായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിഫറൻറ്റായിട്ട് പറയാൻ കാരണം. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഹ്യൂമൺ ആയിട്ട് മാറും എന്നുള്ളതാണ് എനിക്കങ്ങനെ എൻ്റെ ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം, ഒരു നോവലിറ്റി കൊണ്ടുവരാം. അപ്പോൾ അച്ഛൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇടവകയിൽ പ്രദർശിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അതല്ലാതെ എക്സിബിഷനുകളുടെ ഭാഗമാകാറുണ്ടോ? എക്സിബിഷൻ നടത്താറുണ്ട്. ഞങ്ങൾ സോളോ നടത്തിയിട്ടില്ല, ഗ്രൂപ്പ് എക്സിബിഷൻസ് നടത്താറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്, എറണാകുളത്ത് ദർബാർ ആർട്ട് ഗാലറിയിൽ, തൃശ്ശൂർ, പിന്നെ ബാംഗ്ലൂർ അവിടുത്തെ ചിത്രകലാ പരീക്ഷത്തിൽ, പിന്നെ ഡൽഹിയിൽ അവിടുത്തെ ലളിത അക്കാദമിയിലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. എക്സിബിഷൻസ് എപ്പോഴും നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമ്മുടെ ചിത്രങ്ങൾ കൂട്ടായിട്ട് ആളുകൾ കാണാൻ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുവാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നുമല്ലാന്ന് തോന്നുന്ന സമയവും എക്സിബിഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഒന്ന് വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ച് വരച്ച് കൊണ്ടുവയ്ക്കുന്ന സംഭവം ഗ്യാലറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഒന്നുമല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ നിസ്സാരതയെ കുറിച്ചൊക്കെ ചിന്തിക്കാനും മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് നമുക്ക് കുറേ കൂടെ ഒരു സാധ്യതയാണ്. ഒരു ചിത്രം വരച്ച് പൂർത്തിയായി കഴിയുമ്പോൾ അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നാറുണ്ടോ? ഒരു ഒരു എന്താ പറയാ, വരച്ച് തീർന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും അതുകൂടാതെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഓരോ ചിത്രമായിട്ട് സൂക്ഷിക്കാറുണ്ടോ? പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. കാരണം ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റ് ആണ് നമുക്കൊരു ചിത്രത്തോട് തോന്നുന്നു. ആദ്യകാലങ്ങളിലൊന്നും ചിത്രം വരച്ച് ഒരു ആൾക്കും കൊടുക്കില്ലായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അത്ര പൊസസീവ് ആയിരുന്നു നമ്മൾ ഒരു ചിത്രത്തോട്. ഒരു വ്യക്തിബന്ധത്തിൽ പൊസസീവ്നെസ് എന്ന് കുറയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ചിത്രം നമ്മൾ വരച്ചു ഒരാൾക്കും കൊടുക്കില്ല, അത് ആര് ചോദിച്ചാലും കൊടുക്കില്ലായിരുന്നു. പിന്നെയും കുറച്ചും കൂടെയൊക്കെ പഠിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടാകണം. അപ്പോഴാണ് നമുക്കും നമ്മളെ പ്രസന്റ് ചെയ്യാനും കൂടെ പറ്റുള്ളൂ. നമ്മൾ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കലയുടെ ഒരു പ്രവർത്തനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡൊക്കെ മാറി, ചിത്രങ്ങളൊക്കെ വരച്ച് ആർക്കെങ്കിലൊക്കെ കൊടുക്കാനുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊന്നും അല്ലാതെ മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, ഇപ്പോൾ എഴുത്തോ വായന അങ്ങനെയൊക്കെ ഉണ്ടോ? വരയും പഠനവും പഠിപ്പിക്കലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്ക് കുറച്ച് പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചുമ്മാ പാട്ട് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മ്യൂസിക് ചെയ്യാനോ അങ്ങനെയൊക്കെ. വലിയ സംഭവമായിട്ടൊന്നും അല്ല, വളരെ ലളിതമായ രീതിയിൽ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് പാടാമോ? ഈ ഇടയ്ക്ക് എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്, അത് പുറത്ത് വന്നിട്ടില്ല, അങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ രണ്ടുപേര് പാടാം. എന്നെ പൂർണമാ അറിയും സ്നേഹമേ, എൻ്റെ ജീവന യേശുനായക, എൻ്റെ കണ്ണീരുമായിക്കും പ്രാണനെ, എൻ്റെ ആത്മനാഥനെ, എൻ്റെ കണ്ണീരുമായിക്കും പ്രാണനെ, എന്റെ ആത്മനാഥനെ. ഒരുപാട് നന്നായിട്ടുണ്ട്, താങ്ക് യു. ഈ വരയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു അധ്യാപകനാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇനിയും വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അച്ഛന് കൊടുക്കാനുള്ള ടിപ്പ് എന്താണ്?
ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരു മനസ്സ് സൂക്ഷിക്കാനായിട്ട് നല്ലതായിരിക്കും. നമുക്ക് കുറ്റങ്ങളും കുറവുകളും അയോഗ്യതകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം, എന്നാലും അവിടെയൊക്കെ നമുക്ക് കുറേ കൂടെയൊക്കെ നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊക്കെ കുറേയൊക്കെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പരിമിതികളെല്ലാം ഒരു നിറവുകളാക്കി മാറ്റി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു വൈദികനാണ്, കലാകാരനാണ്, അധ്യാപകനാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വൈദികന്മാരായാലും ഇപ്പോൾ ഈ ഒരു സിസ്റ്റേഴ്സ് ആയാലും പലരും വരയ്ക്കുന്നവരുണ്ടെങ്കിലും ആരും മുൻപോട്ടേക്ക് കടന്നു വരാറില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളവരോടും പുതിയ തലമുറ വരച്ചു തുടങ്ങുന്ന പുതിയ തലമുറയോടും എല്ലാം അച്ഛന് പറയാനുള്ള ഒരു ടിപ്പ് എന്താണ്? നമുക്ക് ഉള്ളിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള അച്ഛന്മാർ പലരും വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അക്കാദമിക് ലെവലിൽ ഇങ്ങനെ പഠിച്ചതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് കുറേ കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം. പക്ഷേ ഇങ്ങനെ പഠിക്കാത്തവർ തന്നെ കുറേ പേര് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് സിസ്റ്റേഴ്സ് ആണെങ്കിലും കൊള്ളാം, അച്ഛന്മാരാണെങ്കിലും കൊള്ളാം. അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള അച്ഛന്മാരോട്, അതായത് ഇങ്ങനെ പഠിച്ചിങ്ങനെ ലെവലിലേക്ക് വരാത്ത ആളുകളെ ഒരുമിപ്പിച്ച് കൂട്ടിയിട്ട് അവരെ കൊണ്ടത് ചെയ്യിച്ച് അവരെ അവരുടെ ഒരു എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, അത് കുറേ കൂടെയൊക്കെ നല്ലതാവും. കുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിലും അവർക്ക് നമ്മളെപ്പോഴും പഠിക്കി പഠിക്കുന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള കലാപ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് അത് സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മുൻപോട്ടേക്ക് പോകാനും ചിത്രരചനയിൽ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.